ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയുടെ പരാതി പറയാൻ കടന്നു വന്ന ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ സങ്കടപ്പെടല്ലേ, വേദനിക്കല്ലേ, കഷ്ടപ്പെടല്ലേ, ദുഃഖിക്കല്ലേ, നിന്റെ ഭാര്യ നിന്നോട് വഴക്കിട്ടെന്ന് പറഞ്ഞ്, നിന്നോട് ദേഷ്യം പിടിച്ചെന്ന് പറഞ്ഞ്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കടന്നു വന്നെന്ന് പറഞ്ഞ്, മോനെ നീ അവളെ കുറ്റപ്പെടുത്തല്ലേ, കാരണം എന്താ? അവൾ നിനക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി തന്നു, നിനക്ക് വേണ്ടുന്ന കറി ഉണ്ടാക്കി തന്നു, നിന്റെ വീടിന്റെ അകത്തിട്ട് ആർക്കൊക്കെ എന്തെല്ലാം വേണോ അതെല്ലാം നിന്റെ പ്രിയപ്പെട്ടവള് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രവുമല്ല, നിന്റെ വീടൊരു പക്ഷേ രണ്ട് നിലയായിരിക്കാം, അല്ലെങ്കിലോ 2000 or 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായിരിക്കാം. ആ റൂമുകളും ആ വീടുകളുമെല്ലാം അടിച്ചു വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ടവളാണ്. നീ അവക്കൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തൂടെ? അത് മാത്രവുമല്ല, അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം പാപ്പയിൽ ഒഴിവാണ്. മോനെ അല്ലേ, അവൾ നിന്റെ ഉമ്മ, അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്. ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ 9 മാസത്തോളം ചുമന്നുകൊണ്ട്, നിന്റെ മക്കളെ ചുമന്നുകൊണ്ട് നടന്ന് നിനക്ക് വേണ്ടി അവർ അല്ലാഹുവേ പ്രസവിച്ചവളാണ്. അതുകൊണ്ട് നീ അവളെ കുറ്റപ്പെടുത്തല്ലേ, അവളെ നീ കളിയാക്കല്ലേ. അല്ലെ, പണ്ടുള്ള ഉമ്മമാരൊക്കെ 10, 12 മക്കളുണ്ടായിരുന്നു അവർക്ക്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവർക്കൊക്കെ സ്വർഗല്ലേ. എത്ര സഹിച്ചു അവർ, എത്ര ത്യാഗത്തിലൂടെ അവർ കടന്നുപോയി. ഓരോ കുട്ടിയെ വളർത്തുമ്പോഴും ഓരോ കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോഴും അവർ സഹിക്കുന്ന വേദന, എല്ലുകൾ മുറുങ്ങി പോകുന്നത് പോലെ ആ പ്രസവ സമയത്തുണ്ടാകുന്ന വേദന, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചില ആളുകൾ പറയും സുഖപ്രസവമായിരുന്നു ഉസ്താദേ, റാഹത്തായി. പക്ഷെ അടുത്തു പോയി എന്ന് പറയരുത്, കുറച്ച് വിട്ടിന്നിട്ട് പറയണം അല്ലേ. കാരണം എന്താ? ആ വേദനയും ബുദ്ധിമുട്ടും അവർക്കേ അറിയുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത്, അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയത്, മോനെ അവരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയാനുള്ള കാരണം എന്താ? ലി ഉമ്മീക ഹഖുൻ ഇൻ അലിം ും മിൻഹൽ ഫുആദു യതീറോ. ഉമ്മ കിടക്കുമ്പോ, മക്കളെ ഗർഭം ചുമന്നുകൊണ്ട് ഉമ്മ നടക്കുമ്പോ ഉമ്മാക്കൊരു വല്ലാത്തൊരു കിറുകിറുപ്പ് ഉണ്ടാകും. അവിടെ നിന്നൊന്ന് നല്ലതുപോലെ കിടക്കാൻ കഴിയുന്നില്ല, ഒന്ന് ചരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത വേദനയോടുകൂടി, വല്ലാത്ത സങ്കടത്തോടുകൂടി നിന്റെ ഉമ്മ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് മോനെ, നീ അവരെ മറക്കല്ലേ, നീ അവരെ കുറ്റപ്പെടുത്തല്ലേ, നീ അവരെ കളിയാക്കല്ലേ, നീ അവരെ ആക്ഷേപിക്കല്ലേ. ആക്ഷേപത്തിന്റെ വാക്കുകൊണ്ട് നീ ഒരിക്കലും കടന്നു വരല്ലേ. നീ നിന്റെ ഉമ്മയെ നല്ലതുപോലെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന കഥ പറയുമ്പോ അവിടെ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ലി ഉമ്മി ഔലാദിഹി, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞത്, അവൾ നിന്നോട് ദേഷ്യപ്പെട്ടാലും നീ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പറഞ്ഞത്, ലി ഉമ്മി ഔലാദിഹി, അവൾ നിന്റെ മക്കളുടെ ഉമ്മയായത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർ നിങ്ങളുടെ മക്കളുടെ ഉമ്മയായത് കൊണ്ടാണെന്ന്. സുബ്ഹാനല്ലാഹ്.
പക്ഷെ നമ്മള് നമ്മള് നാരെ ഇത് ചിന്തിക്കാം, മക്കളുടെ ഉമ്മ അപ്പൊ ഞാൻ അപ്പൊ കാണിച്ചു കൊടുക്കാം, ഇതല്ലേ നമ്മള് പറയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നമ്മൾ അവരെ സ്നേഹിക്കണം അല്ലേ. അത് മാത്രമല്ല പിന്നെ പറഞ്ഞത് എന്തെന്നറിയോ, അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റേ ഒരു കാര്യമുണ്ട്. ഏതാണ്? നിന്റെ രഹസ്യങ്ങൾ മുഴുവനും കാത്തു സൂക്ഷിക്കാൻ നിന്റെ ഭാര്യയെ പോലെ ഒരു പെണ്ണുമാകില്ല എന്ന് പഠിപ്പിച്ചതാരാ? നിന്റെ മുഴുവൻ രഹസ്യങ്ങൾ ആർക്കറിയാം? നിന്റെ ഭാര്യക്കറിയാം അല്ലെ. യഥാർത്ഥ ഭാര്യയെ തന്റെ ഭർത്താവിന്റെ കുറ്റം നിങ്ങളുടെ ഉമ്മയോട് ഭാര്യയുടെ ഉമ്മയോട് പറയില്ല, ഭാര്യയുടെ വാപ്പയോട് പറയില്ല. എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളിപ്പോ ചിന്തിക്ക, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട് ആ പാവപ്പെട്ട പെൺകുട്ടികൾ ഇങ്ങനെ കടന്നുപോയി ഒരു വീട്ടിൽ അവരിപ്പോ താമസിക്കുമ്പോ ഒരു പക്ഷെ ആ വീട്ടിൽ നിന്ന് ഒരുപാട് യാതനകളും ചിലപ്പോ ഉണ്ടല്ലോ, പടച്ചോനെ ജയിലിനെക്കാളും വലിയ പീഡനങ്ങളായിരിക്കും. ആ പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ, പക്ഷെ വീട്ടിൽ വരുമ്പോ ഉമ്മാനോടൊന്നും പറയില്ല, ബാപ്പാനോടൊന്നും പറയില്ല. എന്നാലും ആ ത്യാഗങ്ങളും ആ വേദനകളെല്ലാം സഹിച്ചിട്ടും ഈ ഭർത്താവിന് അവൾ ഭക്ഷണം ഉണ്ടാക്കും, വെള്ളം കൊടുക്കും, എന്ത് വേണമെങ്കിലും അവന്റെ വസ്ത്രം അവൾ അലക്കി ഇട്ട് കൊടുക്കും, എല്ലാം ഇത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മിണ്ടിയില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും അതെല്ലാം അവര് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളത് മനസ്സിലാക്കാതെ കടന്നുപോയി അല്ലേ, നമ്മള് മനസ്സിലാക്കാതെ കടന്നുപോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളോട് പറയുകയാണ്, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണം, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണം.